അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടുതൽ പ്രതിസന്ധിയിലേക്കി എൻ ഐ എയും കസ്റ്റംസും അനുബന്ധ അന്വേഷണ ഏജൻസികളും പിണറായി വിജയന്റെ അസ്ഥി വാരം മാന്തി പൊളിക്കുന്ന തരത്തിലേക്ക് എൻ ഐ എയുടെയും കസ്റ്റംസിൻ്റെയും നിലപാട് പോവുകയാണ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് സരിത്തുമായി ബന്ധപ്പെട്ട് സന്ദീപുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള മൊഴികൾ പുറത്തു വരുന്നു സരിത്ത് എല്ലാം മണി പറയുന്നത് പോലെ പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് തനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് മന്ത്രിസഭയിലെ പലരുമായും ബന്ധമുണ്ട് ഉന്നത ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തരായ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലക്കാരൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ ഐ ടി വകുപ്പിന്റെ കൂടി ചുമതലയുള്ള എം ശിവശങ്കരൻ എം ശിവശങ്കരനുമായി ദീർഘനാളത്തെ ഗാഠബന്ധമുണ്ട് സരിത്തിന്റെ മൊഴി ആ തരത്തിലാണ് അപ്പോൾ സരിത്തും സ്വപ്നയും സന്ദീപും ഒക്കെ പിണറായി വിജയന്റെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടോ എൻ പരിശോധന ശക്തമാക്കുമ്പോൾ കസ്റ്റംസ് പരിശോധന ശക്തമാക്കുമ്പോൾ അനുബന്ധ കേന്ദ്ര ഏജൻസികൾ പരിശോധന ശക്തമാക്കുമ്പോൾ വലിയ രീതിയിൽ ദൃശ്യങ്ങളടക്കം സി സി ടി വി ദൃശ്യങ്ങളടക്കം ഫയലുകളടക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെ കീറി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് എൻ ഐ എയും കസ്റ്റംസും അനുബന്ധമായിട്ടുള്ള അന്വേഷണ ഏജൻസികളും അതിന് അതായത് പിണറായി വിജയന്റെ ആസ്ഥാനമാണ് പിണറായി വിജയന്റെ ഭരണസിരാ കേന്ദ്രം എന്നാൽ പിണറായി വിജയന്റെ ആസ്ഥാനമാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇടത്താവളമാക്കുക അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം അന്താരാഷ്ട്ര ആയുധ കള്ളക്കടത്ത് ലഹരിക്കള്ളക്കടത്ത് സംഘം സ്വപ്ന സുരേഷും സരിത്തും സന്ദീപും ഒക്കെ ഇവർ വെറും സ്വർണക്കള്ളക്കടത്തുകാരല്ല ഇതിന്റെ വ്യാപനം ഇതിന്റെ വ്യാപ്തി അല്ലെങ്കിൽ ഇതിൻ്റെ തീവ്രത അല്ലെങ്കിൽ ഇതിൻ്റെ ഗുരുതര സ്വഭാവം വ്യക്തമാക്കുന്നത് യു എ ഇ കോൺസുലേറ്റ് മറ്റൊരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഇടത്തിലെ ഔദ്യോഗിക ബാഗിനെ ഡിപ്ലോമാറ്റിക് ബാഗിൽ സ്വർണക്കള്ളക്കടത്ത് നടത്തുക കോവിഡ് ായി ബന്ധപ്പെട്ട് ലോക്ക്ഡൗൺ വിരലെണ്ണാവുന്ന മാസങ്ങൾ ലഭിക്കുന്ന തെളിവുകൾ പ്രകാരം നൂറ് കോടിയുടെ സ്വർണക്കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നു പക്ഷേ അതിൻ്റെ പണം മുഴുവൻ എവിടേക്കാണ് പോകുന്നത് എൻ ഐ എ ഉറപ്പിച്ചു പറയുന്നു ഈ പണം ഭീകരവാദ സംഘടനകൾക്കാണ് പോകുന്നത് രാജ്യവിരുദ്ധ ശക്തികൾക്കാണ് പോകുന്നത് വിഘടനവാദ ശക്തികൾക്കാണ് പോകുന്നത് രാജ്യാന്തര തലത്തിൽ പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ ക്യാമ്പ് ചെയ്യുന്ന ദാവൂദ് ഇബ്രാഹിമിനും ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ടും പാകിസ്ഥാൻ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾക്കും കേരളത്തിൽ താവളം ൊരുക്കൊണ്ട് ദക്ഷിണേന്ത്യ വഴി ഭാരതത്തിൽ ആകമാനം ഭീകരവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിലേക്ക് പണം കണ്ടെത്തുക നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഹവാല പണത്തിന് തടയിട്ടതിനുശേഷം സ്വർണക്കള്ളക്കടത്തിലൂടെയും ആയുധ കള്ളക്കടത്തിലൂടെയും ലഹരിക്കള്ളക്കടത്തിലൂടെയും കിട്ടുന്ന പണമാണ് ഭീകരവാദ സംഘങ്ങൾ ഉപയോഗിക്കുന്നത് അത്തരത്തിൽ ഭീകരവാദ സംഘങ്ങൾക്ക് പണമെത്തിക്കാനുള്ള ഇടം ഇടത്താവളമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് ദുരുപയോഗം ചെയ്യപ്പെട്ടു ആ തരത്തിൽ ദുരുപയോഗം ചെയ്തത് സ്വപ്നം യും സരിത്തും സന്ദീപുമൊക്കെ ആണെന്ന തെളിവുകളടക്കം എൻ ഐ എ വ്യക്തമാക്കുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി അത്രമാത്രം വലുതാണ് അങ്ങനെയുള്ള ചരിത്രത്തിൽ തന്നെ കേട്ടിട്ടില്ലാത്ത ഭാരതത്തിൽ തന്നെ കേട്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത രീതിയിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധപ്പതിച്ചിരിക്കുകയാണ് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സരിത്തിൻ്റെയും സ്വപ്നയുടെയും സന്ദീപിന്റെയും മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി തെളിവ് ശേഖരണ പ്രക്രിയയുമായി എൻ ഐ എ വന്നിരുന്നു ഇനി ലഭിക്കേണ്ടത് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അവിടുത്തെ ലോക്ക് ബുക്ക് അവിടുത്തെ സുരക്ഷാ ജീവനക്കാരുടെ മൊഴി ം എൻ ഐയും കസ്റ്റംസും എടുക്കുമെന്ന സൂചനയാണ് വരുന്നത് അതായത് സരിത്ത് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നു തനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിരവധി പ്രാവശ്യം പോയിട്ടുണ്ട് സ്വപ്ന വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നു തനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിരന്തരം പോയിട്ടുണ്ട് സന്ദീപ് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട് എം ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലക്കാരൻ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വപ്നയും ഒത്തും മദ്യപിച്ച് ബെല്ലി ഡാൻസ് ആസ്വദിച്ചു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഇതൊന്നും നിസ്സാരമായി കാണാൻ എൻ ഐ എക്കും ദേശീയ അന്വേഷണ സംവിധാനങ്ങൾക്കും അവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സന്ദർശക ലിസ്റ്റ് അപ്പടി പരിശോധിക്കും പിണറായി വിജയൻ്റെ ആസ്ഥാനത്തിലെ പിണറായി വിജയൻ്റെ അസ്ഥി വാരം മാന്തിപ്പൊളിക്കുന്ന തരത്തിൽ അവിടുത്തെ സന്ദർശക ലിസ്റ്റ് പരിശോധിക്കും കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നു കയറണമെങ്കിൽ ഒറ്റപ്രാവശ്യം കടന്നു കയറാൻ കഴിയില്ല ഒന്ന് രണ്ട് ഇടങ്ങളിൽ അവിടെ സന്ദർശക ബുക്കിൽ രജിസ്റ്റർ ചെയ്യണം എപ്പോൾ ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്നത് ആ ഏത് സമയത്താണ് വരുന്നത് ആരെയാണ് കാണേണ്ടത് എപ്പോഴാണ് തിരികെ പോകുന്നത് ആ സന്ദർശക ലിസ്റ്റിൽ ബുക്കിൽ ഇതൊക്കെ വളരെ സ്പഷ്ടമാണ് അപ്പോൾ ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന ഇൻ സമയം ആ ആരാണ് അയാളുടെ പേര് സ്ഥലം അഡ്രസ് ഫോൺ നമ്പർ ഒപ്പം അയാളുടെ ആരെയാണ് അയാൾക്ക് കാണേണ്ടത് ആ കാണേണ്ട ഉദ്യോഗസ്ഥൻ അയാൾ എന്തിനു കാണണം ആ സന്ദർശന ഉദ്ദേശം അതവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് പർപ്പസ് രേഖപ്പെടുത്തും എപ്പോഴാണ് സന്ദർശനത്തിന് ശേഷം തിരികെ പോകുന്നത് ഒപ്പം സന്ദർശകൻ്റെ ഒപ്പും കാണും ആ ലോക്ക് ബുക്ക് വിശദമായി പരിശോധിക്കാൻ എൻ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ തീരുമാനിക്കുന്നു സി ദൃശ്യം അപ്പടി തങ്ങൾക്ക് വേണം അതിൻ്റെ പരിശോധിക്കാൻ തങ്ങൾക്ക് അവസരം വേണം െന്ന് ആവശ്യപ്പെട്ട് പിണറായി വിജയന് നേരിട്ട് കത്ത് നൽകിയിരിക്കുന്നു ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് കത്ത് നൽകിയിരിക്കുന്നു ഇടിമിന്നൽ കാരണം എല്ലാം പോയി എന്ന പിണറായിയുടെ കള്ളം പച്ചക്കള്ളം എൻ ഐ എ പൊളിച്ചെടുക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരെ ചോദ്യം ചെയ്യുക അതോടൊപ്പം ഈ സിസിടി വി ഒക്കെ ക്രോഡീകരിക്കുന്ന ഇടങ്ങളുണ്ട് ആ ഹൗസ് കീപ്പിംഗ് ഓഫീസേഴ്സ് അവരെ ചോദ്യം ചെയ്യുക ആ സെക്ഷനെ ചോദ്യം ചെയ്യുക ഇതിന്റെ ഓരോ ചുമതലക്കാരെയും ചോദ്യം ചെയ്യാൻ എൻ തീരുമാനിക്കുന്നു അതിനു ശേഷം മുഖ്യമന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് പോകും ഫലത്തിൽ പിണറായി വിജയന്റെ അസ്ഥി വാരം മാന്തി എൻ മറ്റ് ഏജൻസികളും തീരുമാനമെടുക്കുമ്പോൾ അതിന് സഹായകരമാകുന്നത് അടിസ്ഥാനമാകുന്നത് സ്വപ്നയുടെയും സരിത്തിൻ്റെയും സന്ദീപിൻ്റെയും മൊഴി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള മൊഴി അവിടെ പ്രതിപക്ഷം അടക്കമുള്ള കക്ഷികൾ ചോദിക്കുന്നു നാണമുണ്ടെങ്കിൽ പിണറായി വിജയ ഇറങ്ങിപ്പോകൂ തനിക്ക് നാണമില്ലേ ഇത്രയും നാണം കെട്ട ദയനീയ അവസ്ഥ മറ്റ് ഒരു മുഖ്യമന്ത്രിമാർക്കും മറ്റൊരു ഭരണ സ്ഥിരാ കേന്ദ്രത്തിലിരിക്കുന്ന ഭരണാധികാരികൾക്കും കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന വിമർശനം ശക്തമാകുന്നു